ഔട്ട് ഓഫ് റേഞ്ചിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ട് ദിവസമായി നമ്മുടെ വാർത്താ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ തരംഗമായിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫിറ്റ്നസ് ചലഞ്ചും അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ്. ഇതിൻ്റെ രസകരമായ തലങ്ങളെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തുകയാണ് ഇത്തവണ ഔട്ട് ഓഫ് റേഞ്ച്. മോദിജിയുടെ ചലഞ്ചും മലയാളിയുടെ ഫിറ്റ്നസ്സും. ക്രിക്കറ്റ് താരം കോഹ്ലിയുടെ ഫിറ്റ്നസ് ചലഞ്ച് മോദിജി ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞത് മുതൽ ആകാംക്ഷയിലായിരുന്നു മേരെ പ്യാരെ ദേശവാസികൾ. 56 ഇഞ്ചിന്റെ പ്രകടനമാകുമ്പോൾ ആന്റണിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് കഠിനവും മാരകവുമായിരിക്കുമെന്ന് അനുയായികളും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ മോദിജി തന്ത്രപൂർവം ഈ ഇഞ്ച് സെന്റിമീറ്ററും മില്ലിമീറ്ററും ഒക്കെ ആയിട്ട് കുറച്ചു. ലൈറ്റ് വെയ്റ്റ് ഐറ്റങ്ങളിലായിരുന്നു അദ്ദേഹം കൈവച്ചത്. പുൽമേടിലൂടെ മുന്നോട്ടും പിന്നോട്ടും നടക്കുക, വെള്ളത്തിൽ ചവിട്ടുക, ചരലിലൂടെ നടക്കുക എന്നിങ്ങനെയായിരുന്നു മോദിജിയുടെ ഫിറ്റ്നസ് വീഡിയോയിലെ ദൃശ്യങ്ങൾ. ഉരുളൻ പാറക്കല്ലിൽ കിടന്നുള്ള അഭ്യാസമായിരുന്നു കൂട്ടത്തിൽ ഇഞ്ച് ഇത്ര കൂടിയത് എന്ന് നമുക്ക് പറയാവുന്നത്. ഇതിനിടെ ഉരുണ്ട പാറക്കല്ലിൽ മോദിജി മലർന്ന് കിടക്കുന്നത് മാത്രമേ ഉള്ളൂ, അതിനുശേഷം അവിടെ നിന്ന് എഴുന്നേറ്റത് എങ്ങനെയാണെന്നുള്ള ദൃശ്യം വീഡിയോയിലില്ലെന്ന് കുശുമ്പ് പറയുന്നവരും നമുക്ക് ചുറ്റുമുണ്ട്. അസൂയയ്ക്കും ഫിറ്റ്നസിനും മരുന്നില്ലാത്തതിനാൽ തൽക്കാലം മൈൻഡ് ചെയ്യേണ്ട. എന്നാൽ പ്രായം വെച്ച് നോക്കുമ്പോൾ മോദിജിയുടെ പ്രകടനം അത്ര മോശമല്ലായിരുന്നു എന്നാണ് അനുയായികളുടെ പക്ഷം. എന്നാൽ ഇതൊന്നുമല്ല നമ്മുടെ ദേശവാസികൾക്ക് കൗതുകം പകർന്നിരിക്കുന്നത്. ചുള്ളനും ബാച്ചിലറുമായ രാഹുൽജിയും അഭ്യാസങ്ങളുടെ ആശാനായ കേജരിവാളും ഈ ഡൽഹിയിലുള്ളപ്പോൾ അവർക്ക് ഇട്ടൊന്നും പണി കൊടുക്കാതെ മോദിജി അങ്ങ് കർണാടകയിലെ കുമാരസ്വാമിയെ ഫിറ്റ്നസിന് വെല്ലുവിളിച്ചതിൻ്റെ രഹസ്യം ചികയുകയാണ് പലരും. ഏതോ ഒരു ബ്ലാക്ക് ബെൽറ്റ് അരയിൽ കെട്ടിയിരിക്കുന്ന രാഹുൽജിയെയോ നിരാകാരവും യോഗയുമൊക്കെ കയ്യിലായിരിക്കുന്ന കേജരിവാളിനെയോ ചലഞ്ച് ചെയ്തിട്ട് അവർ ഇതിലും വലിയ അഭ്യാസങ്ങളുമായി രംഗത്ത് വന്നാൽ മോദിജിക്ക് ക്ഷീണമാകുമെന്ന് ആരോ ഉപദേശിച്ചത്രെ. അല്ലറ ചില്ലറ ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുമാരസ്വാമി ഇതിനേക്കാൾ വലിയ അഭ്യാസങ്ങൾക്കൊന്നും തുനിയില്ലെന്നായിരുന്നു ഈ ഉപദേശകരുടെ പ്രതീക്ഷ. എന്നാൽ അഭ്യാസങ്ങളെക്കാൾ വലിയ മറുപടിയാണ് അവിടെ നിന്ന് കിട്ടിയത്. പാറയിൽ ഉരുളുകയല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ ചുരുളഴിക്കുകയാണ് പ്രധാനമെന്ന് പറഞ്ഞുകൊണ്ട് 56 ഇഞ്ചിന്റെ വെല്ലുവിളിക്ക് കുമാരസ്വാമിയുടെ 51 വെട്ട്. നമ്മുടെ കായികമന്ത്രി രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് തുടങ്ങി വെച്ച ഫിറ്റ്നസ് ചലഞ്ചാണ് ക്രിക്കറ്റ് താരം കോഹ്ലിയും കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ മോദിജിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഫിറ്റ്നസ് ചലഞ്ചിന്റെ ചൂണ്ട ദക്ഷിണേന്ത്യയിലേക്ക് നീളുമ്പോൾ ഇനി ആരെങ്കിലും മലയാളിയെ ചലഞ്ച് ചെയ്ത് കളയുമോ എന്നാണ് ഇപ്പോൾ ചിലരുടെ പേടി. മലയാളിക്ക് അഭ്യാസങ്ങൾ അറിയാത്തത് കൊണ്ടല്ല. ഇന്നത്തെ സാഹചര്യത്തിൽ ഫിറ്റ്നസ് ചലഞ്ച് എന്ന് കേൾക്കുമ്പോൾ മലയാളി തെറ്റിദ്ധരിക്കാനാണ് സാധ്യത. കാരണം മലയാളിക്ക് പരിചയമുള്ള ഒറ്റ ഫിറ്റേ ഉള്ളൂ. അതുണ്ടാക്കാൻ മോദിജിയുടെ പുൽത്തകിടിയോ പഞ്ചഭൂതങ്ങളെ നിരത്തിയ ട്രാക്കോ ചെത്തിയെടുത്ത ഉരുളൻ പാറക്കല്ലോ യാതൊന്നും വേണ്ട. അല്ലെങ്കിലും ഇതൊക്കെ അതിന് ആഡംബരമാണ് താനും. ഇരിക്കാനൊരു ബെഞ്ചും ഒഴിക്കാനൊരു ഗ്ലാസും തൊടാൻ ഇത്തിരി ടച്ചിങ്സും ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ പലരും ഫിറ്റാകും. പിന്നെ ഇക്കാര്യത്തിൽ മലയാളിക്ക് വലിയ ഭാവമൊന്നുമില്ല. ഇരിക്കാൻ ബെഞ്ചില്ലെങ്കിൽ നിൽപ്പനാകാം, ഒഴിക്കാൻ ഗ്ലാസ് ഇല്ലെങ്കിൽ കുപ്പി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം, ഇനി തൊട്ട് നക്കാൻ ടച്ചിങ്സ് ഇല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പച്ച കിട്ടിയാലും സന്തോഷം. അടച്ചിട്ട ബാറുകൾ തുറന്നു കൊടുത്തുകൊണ്ട് നമ്മുടെ കേരള സർക്കാരാണെങ്കിൽ നാട്ടിലെമ്പാടും ഇപ്പോൾ ഫിറ്റ്നസ് സെന്ററുകൾ ഇഷ്ടംപോലെ തുറന്നു കഴിഞ്ഞു. ഫിറ്റ്നസ് കൂടി കഴിഞ്ഞാൽ മലയാളിയിൽ പലർക്കും പുൽത്തകിടിയും പുറംപോക്കുമെല്ലാം ഏകദേശം ഒരുപോലെ തന്നെ. അതുകൊണ്ട് ഫിറ്റ്നസ് ചലഞ്ചിന് മലയാളിയെ തോണ്ടാതിരിക്കാൻ മറ്റുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. മോദിജിയുടെ വെല്ലുവിളി കുമാരസ്വാമി ഏറ്റെടുത്തില്ലെങ്കിലും പാർട്ടിക്കാരെങ്കിലും പിടിക്കുമോ? പിടിക്കണമെന്നാണ് ഔട്ട് ഓഫ് റേഞ്ചിന്റെ അഭിപ്രായം. കാരണം സുരേന്ദ്രൻജിയുടെയും രമേശ് ജിയുടെയും ഒക്കെ
അഭ്യാസ പ്രകടനങ്ങൾ കാണാൻ മലയാളികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഔട്ട് ഓഫ് റേഞ്ചിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. രസകരമായ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.